നമസ്കാരം. സംസ്ഥാന കലോത്സവത്തിൻ്റെ സ്വാഗതഗാനം, ആ ഗാനത്തിൻ്റെ സംഘപരിവാർ ബന്ധം നോക്കുകയാണ്. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വളരെയധികം ആവേശത്തോടുകൂടി ഉന്നയിച്ച ആരോപണമാണ് ഈ ഗാനത്തിനിടയിൽ ബോധപൂർവം കലാപമുണ്ടാക്കാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ പോകുന്നു, ഇതാ അന്വേഷിച്ച് സംഘപരിവാറിനെതിരെ നടപടിയെടുക്കാൻ പോകുന്നു, സംഘപരിവാറിനെ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്നൊക്കെയാണ് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ സ്വാഗതഗാനത്തിൽ എവിടെയാണ് സംഘപരിവാർ ബന്ധം എന്നറിയില്ല. ഈ സ്വാഗതഗാനം രചിച്ച പി കെ ഗോപിക്കാണോ സംഘപരിവാർ ബന്ധം? ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ച സുരേന്ദ്രൻ മാസ്റ്റർക്കാണോ സംഘപരിവാർ ബന്ധം? അതോ ഇതിൻ്റെ കലാസംവിധാനം നൃത്ത സംവിധാനമൊക്കെ നിർവഹിച്ച ഡോക്ടർ രചനയാണോ, ഈ രചനയ്ക്കാണോ സംഘപരിവാർ ബന്ധം? അതോ ഈ സ്വാഗതഗാനത്തിൽ ആലപിക്കുകയും പാട്ടുപാടുകയും അതുപോലെ തന്നെ നൃത്തം ചെയ്യുകയും ചെയ്ത കുട്ടികൾക്കാണോ സംഘപരിവാർ ബന്ധം എന്ന് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. എന്തിനും ഏതിനും സംഘപരിവാറിനെ വലിച്ചിഴയ്ക്കുന്ന ഒരു ശൈലി, സംഘപരിവാറിനെ ആക്രമിക്കുന്നതിലൂടെ ഇന്നാട്ടിലെ വർഗീയവാദികളുടെ പിന്തുണ ഉറപ്പിക്കാം എന്ന് കണക്ക് കൂട്ടുന്ന മന്ത്രിമാർ, സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചത് സംഘപരിവാറല്ല, സ്കൂൾ കലോത്സവത്തിൻ്റെ സംഘാടകർ ഈ പറയുന്ന മന്ത്രി ഉൾപ്പെടുന്ന സർക്കാരാണ്. മുഹമ്മദ് റിയാസ് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനാണ് എന്നോർക്കണം. മാത്രമല്ല, വി ശിവൻകുട്ടിയും ഈ സമിതിയിലുണ്ട്. മന്ത്രിമാരും ജനപ്രതിനിധികളും ഉയർന്ന ഉദ്യോഗസ്ഥരുമെല്ലാമാണ് ഈ കലാമേള സംഘടിപ്പിച്ചത്. ഈ കലാമേളയുടെ സ്വാഗതഗാനം സംഘടിപ്പിച്ചതും അല്ലെങ്കിൽ സ്വാഗതഗാനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഈ പറയുന്ന സംഘാടകർക്കാണ് എന്ന് മന്ത്രി മനസ്സിലാക്കണം. ഒരു സംസ്ഥാന കലോത്സവത്തിൻ്റെ സ്വാഗതഗാനത്തിനിടയിൽ കലാപാഹ്വാനം നടത്താനായി സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചു എന്നൊക്കെ മൈക്ക് വെച്ച് വിളിച്ചു പറയുമ്പോൾ ജനത്തിന് സാമാന്യ ബോധമുണ്ട് എന്ന് മന്ത്രി മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം സംസ്ഥാന കലോത്സവത്തിൻ്റെ സ്വാഗതഗാനമൊക്കെ വേദിയിൽ അവതരിപ്പിക്കപ്പെടുക നിരവധി പ്രാക്ടീസ് സെഷനുകൾക്കും നിരവധി സ്ക്രീനിങ്ങുകൾക്കും ശേഷമാണ്. ഈ ഗാനം സ്ക്രീൻ ചെയ്തപ്പോൾ സംഘാടകരിൽ പ്രമുഖനായിരുന്ന മുഹമ്മദ് റിയാസെ താങ്കൾ മാനത്ത് നോക്കിയിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരും. എന്തിനും ഏതിനും വിവാദമുണ്ടാക്കാൻ നടക്കുന്ന ചില ഏഴാം കൂലി ലിബറൽ മാർക്സിസ്റ്റ് ലിബറലുകൾ ചില ആരോപണങ്ങൾ, ഉത്തരവാദിത്വരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഏറ്റുപിടിക്കലാണോ ഇത്തരത്തിൽ ഉത്തരവാദിത്വപ്പെട്ട ഒരു മന്ത്രി ചെയ്യേണ്ടത്? ഒരു മന്ത്രി മാത്രമല്ല, ഈ വലിയ കലാമേളയുടെ, ഏഷ്യയുടെ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ കലാമേളയുടെ സംഘാടകരിൽ പ്രമുഖനായ മന്ത്രി മുഹമ്മദ് റിയാസാണ് ഈ പറയുന്നത് ഇതിൽ സംഘപരിവാറുകാർ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന്. ഇനി സംഘപരിവാറുകാർ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ വയ്ക്കുക. അത് തടയാൻ നിങ്ങളെക്കൊണ്ടായില്ലെങ്കിൽ പിന്നെ ജനം ആരാണ് അല്ലെങ്കിൽ ആരെയാണ് കുറ്റം പറയുക? ഉത്തരവാദിത്തപ്പെട്ടവർ ഒഴിഞ്ഞു മാറി നിന്നിട്ട് ദേ ഇവനാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കലാമേള സംഘടിപ്പിക്കാൻ നിങ്ങളെയൊക്കെയാണല്ലോ ഈ നാട്ടിലെ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടത് എന്നോർക്കുമ്പോൾ നാട്ടുകാർക്ക് ലജ്ജ തോന്നുകയാണ്. സംസ്ഥാന കലോത്സവത്തിന് സംഘപരിവാർ ബന്ധമുണ്ട് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ അജണ്ടയും സംഘപരിവാറിൻ്റെ സന്ദേശവും ഒക്കെ പ്രത്യയശാസ്ത്രവും ഒക്കെ പ്രചരിപ്പിക്കാൻ അതിന് അതിൻ്റേതായ മാർഗങ്ങളുണ്ട്. തീർച്ചയായും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ഒരുപക്ഷെ സംഘപരിവാറിന് കേരളത്തിലാകും എന്ന് തന്നെ പറയണം. സംഘശാഖകളിലൂടെ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ എത്തിക്കഴിഞ്ഞു. നാഗ്പൂരിൽ 925 തുടക്കമിട്ടതാണ് ഈ പ്രസ്ഥാനം. ഇന്ന് ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലുമുണ്ട്. മന്ത്രിയോട് ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, അതേ കാലഘട്ടത്തിൽ തന്നെയാണ് താങ്കളുടെ പ്രസ്ഥാനവും ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിച്ചത്. ഇന്ന് എവിടെ നിൽക്കുന്നു താങ്കളുടെ പ്രസ്ഥാനമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയുക പ്രയാസമായിരിക്കും. അതുകൊണ്ട് സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സംഘപരിവാറിന് അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്. അതിന് സർക്കാർ സംഘടിപ്പിക്കുന്ന സ്കൂൾ കലോത്സവ വേദികൾ ആയുധമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വർഗീയ പ്രീണന നയങ്ങൾ, മുസ്ലിം ലീഗിനെ പോലുള്ള ചില സംഘടനകളാണ് ഇത്തരത്തിൽ കുട്ടികളുടെ കലാപരിപാടികളിൽ വിഷം കാണുന്നത്. അവിടെ വിളമ്പിയ സദ്യയ്ക്ക് പോലും വിഷം കണ്ടെത്തിയിരിക്കുന്നു. ആ സദ്യ പോലും ബ്രാഹ്മണൻ്റെ സദ്യയാണ് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ ചില ആളുകൾ ശ്രമിച്ചിരിക്കുന്നു. ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ കേട്ട് പുച്ഛിച്ച് തള്ളുകയാണ് സത്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ എന്ന നിലയിൽ മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും ഒക്കെ ചെയ്യേണ്ടത്. അതിൽ കയറി കടന്നു പിടിക്കുകയല്ല, ഇത്തരം വിവാദങ്ങളിലൂടെ കടന്നു പിടിച്ചുകൊണ്ട് അന്വേഷിച്ച് തൂക്കിക്കൊന്നുകളയും എന്നൊക്കെ പറയുമ്പോൾ
മുഹമ്മദ് റിയാസിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ സംഘപരിവാറിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് തന്നെ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസ് എന്തു ചെയ്യാനാണ്? സംഘപരിവാർ നിരോധിത സംഘടനയാണോ? ആ വേദിയിൽ വിളമ്പിയ സദ്യ പോലും ബ്രാഹ്മണൻ്റെ സദ്യയാണ് എന്ന് പറയുമ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളാതെ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി വേദിയിൽ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, അടുത്ത തവണ മുതൽ നോൺ വെജ് വിഭവങ്ങൾ. അതായത് ആരാണോ ഇവിടെ ചില അജണ്ടകൾ വച്ചുകൊണ്ട് പ്രവർത്തിച്ചത്, പ്രചരണത്തിന് തുടക്കമിട്ടത്, ആ പ്രചരണത്തിന് വശംവദനായിക്കൊണ്ട് അവർക്ക് വഴങ്ങിക്കൊണ്ട് ആണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തത് എന്നതാണ് ഖേദകരം. എന്തായാലും സംഘപരിവാർ ബന്ധമൊക്കെ നിങ്ങൾ മഷിയിട്ട് നോക്കിക്കോളൂ. എത്ര നോക്കിയാലും എന്തെങ്കിലും പിടികിട്ടിയാൽ നന്ന്. എല്ലാവിധ ഭാവുകങ്ങളും മന്ത്രി റിയാസിന് നേരുകയാണ്. പക്ഷേ ഒരു ചിത്രം കൂടി, ഒരു വീഡിയോ കൂടി മുഹമ്മദ് റിയാസ് കാണാനുണ്ട്. കണ്ടില്ലേ, കണ്ണൂരിലെ ചെങ്കൊടിയെക്കുറിച്ചാണ്. സ്കൂൾ കലോത്സവ വേദി തന്നെയാണ്, അതേ കുട്ടികൾ തന്നെയാണ്, അതേ സംഭവം തന്നെയാണ്, അതേ മന്ത്രിയുടെ മൂക്കിന് താഴെ തന്നെയാണ്. ഇതിനെക്കുറിച്ചും ഒരു അന്വേഷണം വേണ്ടതല്ലേ മന്ത്രി മുഹമ്മദ് റിയാസെ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.